ഒരു വീഡിയോ. അപ്പൊ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ക്രിയേറ്റീവ് മോഡാണ്. അപ്പൊ ക്രിയേറ്റീവ് മോഡിൽ നമ്മൾ ഇന്ന് ഒരു ചെറിയ സ്കൈ ഹൗസ് ആണ് കെട്ടാൻ പോകുന്നത്. അപ്പൊ ഈ ഗ്രാസ് ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് ഇതിൽ കുറെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. പിന്നെ ഇത് 1.17 ആണ്. 1.17 പുതിയ അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓരോ ക്രിയേറ്റീവ് മോഡിലും 1.17 ഓരോ അപ്ഡേറ്റ് ആയിരിക്കും വരിക. അതായത് ഒരു ക്രിയേറ്റീവ് മോഡിൽ തന്നെ 2 അപ്ഡേറ്റ്, 3 അപ്ഡേറ്റ് അങ്ങനെയൊന്നും ഞാൻ പറയില്ല. അതായത് ഈ അടുത്ത തന്നെ ക്രിയേറ്റീവ് മോഡിൻ്റെ എപ്പിസോഡ് 2 വരുന്നതായിരിക്കും നിങ്ങളിപ്പോൾ കാണുന്ന. എപ്പോഴായിരിക്കും നിങ്ങൾ കാണുന്ന ഒരു എപ്പോഴാണെന്ന് എനിക്കറിയില്ല. കാരണം ഞാനിപ്പം ഇത് റെക്കോർഡ് ചെയ്യുന്ന വേറെ ദിവസവും, പിന്നെ ഞാനല്ലാതെ ഞാൻ വീഡിയോ ഒരാഴ്ച മുന്നേ റെക്കോർഡ് ചെയ്തിട്ട് അടുത്ത ആഴ്ച ആ വീഡിയോ അപ്ലോഡ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഇപ്പം നിങ്ങൾ കാണുന്ന അടുത്ത ആഴ്ച ആയിരിക്കും. അപ്പം അടുത്ത ആഴ്ചൻ്റെ അടുത്ത് തന്നെ ക്രിയേറ്റീവ് മോഡ് എപ്പിസോഡ് 2 വരുന്നതായിരിക്കും. അപ്പം ഇതൊന്ന് കെട്ടി കഴിയട്ടെ കേട്ടോ, കുറേ സമയം എടുക്കും കെട്ടി കഴിയാൻ. ഓക്കെ നിൽക്കാൻ. ഓക്്കെ ഓക്കെ ഓക്കെ സുഖം. നമ്മൾ ഓക്കെ നമ്മൾ കുറച്ചൊക്കെ കിട്ടി കഴിഞ്ഞു. ക്രിയേറ്റ് സർവൈവൽ മോഡ് പോയാൽ വെക്കാൻ പറ്റുമായിരിക്കും. പിന്നെ നമ്മുടെ ബാക്ക് സ്പേസ് ആണ് പോസ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ബാക്ക് സ്പേസ് വെട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോസ് ആവും, ക്ഷമിക്കണം. ബാക്ക് സ്പേസ് മാറ്റണം. ബാക്ക് സ്പേസിലാണ് ഞാൻ ഇപ്പോൾ വെച്ചത്. ഓക്കെ ഓക്കെ സ്കൈ ലിമിറ്റ് നമ്മൾ. ഓക്കെ ഫയർ റോക്കറ്റ്സ് 5 എണ്ണം എടുക്കാം. 5 എണ്ണം മതി, ക്രിയേറ്റീവ് മോഡ് 1 മതി. ഓക്കെ 11 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി എന്താ വേണം, അത്ര മതി. ഇനി നമുക്ക് ഈ എലൈറ്റ് ഒന്ന് എക്യുപ്പ് ചെയ്യാം. ഇവിടെ എലൈറ്റ് എക്യുപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. വാട്ട്, ഇത് ലെഫ്റ്റ് ഹാൻഡ് എക്യുപ്പ് ചെയ്തേ എക്യുപ്പ് ചെയ്തേ. ഇതെങ്ങനെയാ പറക്കുക എനിക്കറിയില്ല, എനിക്കറിയില്ലേ. വെറുതെ ലൈറ്റ് ഇട്ടേക്ക്. നമ്മൾ സർവൈവൽ മോഡിൽ ലൈറ്ററൊക്കെ എടുക്കുന്നതാണ്. സർവൈവൽ മോഡിൽ നമ്മൾ ഡയമണ്ട്സ് പോലും കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ അടുത്ത് തന്നെ സർവൈവൽ മോഡ് ഞാൻ പെട്ടെന്ന് തീർക്കാൻ നോക്കും. കാരണം സർവൈവൽ മോഡ് അടുത്ത് തീർത്തിട്ട് വേറെ മോഡ്സ് നോക്ക് വേണമെങ്കിൽ മൈൻക്രാഫ്റ്റിൽ നിന്ന് മോഡ്സ് വേണമെങ്കിൽ നിങ്ങൾ പറയാം. മൈൻക്രാഫ്റ്റിൽ നിന്ന് നമുക്ക് വേറെ വേറെ പുതിയ പുതിയ മോഡ്സൊക്കെ നോക്കാം. ഓക്കെ ഇതോ ഇത്ര പ്ലാറ്റ്ഫോമാണ് നമുക്ക് എടുക്കേണ്ടത്. പിന്നെ ഇതൊന്ന് നീട്ടിയിട്ട് പിന്നെ ഞാൻ ഈ ക്രിയേറ്റീവ് മോഡ് ഈ വേൾഡിൽ തന്നെ ആയിരിക്കില്ല. ഈ വേൾഡിൽ ഒരു വീടിൻ്റെ ഈ വീടിൻ്റെ ഫുൾ എപ്പിസോഡും കഴിഞ്ഞാൽ ഞാൻ വേറൊരു വേൾഡ് തുടങ്ങിയിട്ടു. അത് ഞാൻ തുടങ്ങിയതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ വെറുതെ ഒരു വേൾഡ് തുടങ്ങിയതാ, ചുറ്റിക്കാണോന്ന് വിചാരിച്ച് തുടങ്ങിയതാ. കിട്ടിയതോ ഒരു നല്ല ജംഗിൾ ഭയമാണ്. അപ്പോൾ ജംഗിൾ ഭയമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ക്രിയേറ്റീവ് മോഡിന് എടുക്കാം. ഞാൻ പകുതിയും ചെയ്തു കേട്ടോ, നേരം ചെയ്യണം. പിന്നെ റെക്കോർഡൊക്കെ ചെയ്തു. ഇനി ബാക്കി ഇത്ര ഒരിത്, ഇനി ബാക്കി കുറേ ചെയ്യാനുണ്ടാവും. ഒക്കെ നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. പിന്നെ ഓരോ ദിവസം ഇടപെട്ടായിരിക്കും നമ്മുടെ വീഡിയോ വരിക. ഓക്കെ അപ്പം ഇങ്ങനത്തെ വീഡിയോസ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഡിസ്ലൈക്ക് ചെയ്യരുത്. ആ ഡിസ്ലൈക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ഏതെങ്കിലും ചെയ്താൽ മതി. ഓക്കെ നമുക്കിതൊന്ന് വെച്ചിട്ട് കാണും, അല്ലെങ്കിൽ വേണ്ട. ഇത് കുറച്ച് നേരമല്ലേ ഉള്ളൂ, കുറച്ച് സാധനമല്ലേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളില്ലേ ഈ തൽക്കാലത്തേക്കാണ് ഈ ഗ്രാസ് ബ്ലോക്ക് വെക്കുന്നത്. നമ്മളിനി ഈ ഗ്രാസ് ബ്ലോക്ക് മാറ്റും. ഓക്കെ ഞാൻ അടിയിലെ ഗ്രാസ് ബ്ലോക്കാണ്, അപ്പം മേലും ഗ്രാസ് ബ്ലോക്ക്. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളിത് ഫുള്ളും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ നമുക്ക് എൻ്റർപ്പോൾ അടിയിലേക്ക് ത്രോ ചെയ്യാം. തകണ്ട ഇതാണ് 1.7 ആദ്യത്തെ അപ്ഡേറ്റ് ക്യാൻഡിൽസ്.
കണ്ടൻസ് ഉണ്ടാക്കണമെങ്കിൽ സിമ്പിളാണ്. നമുക്കൊരു ഹണി കമ്പം, ആ അതായത് ബീഹൈവിൻ്റെ അടിയിൽ ക്യാമ്പ് ഫയർ വെച്ചിട്ട് അവിടെ ഒരു ആ ഷിയേഴ്സും കൊണ്ട് എടുത്താൽ ഈ സാധനം കിട്ടും. അതും ഒരു സ്ട്രിങ്ങും കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാമ്പ് ക്യാൻഡിൽ ഉണ്ടാക്കാം. ഒരു ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ട് അതിന് ഡൈ ചെയ്യാൻ പറ്റും. അപ്പം ഞാനിത് എടുത്തിരിക്കുന്നത് സാധാ ക്യാൻഡിലായിരുന്നു. അടിയിൽ നിങ്ങൾക്ക് കാണാമല്ലോ. പിന്നെ നിങ്ങൾ ഒരു കേക്കിന് മുകളിലൊക്കെ വെക്കാൻ പറ്റും കേട്ടോ ഈ ക്യാൻഡിൽ. എന്താ വൈറ്റ് ക്യാൻഡിലുണ്ട്. നമുക്ക് വേണ്ടത് എന്താ, കോൺക്രീറ്റ് എടുക്കാം. കോൺക്രീറ്റ് ഒന്ന് മതി ക്രിയേറ്റീവ് മോഡൽ. ഓക്കെ കോൺക്രീറ്റ് കൂടെ ഫുള്ളും വെക്കാം. പിന്നെ ഈ വീട്ടിലെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ജംഗിൾ ബയോമിൽ ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഒരു മരം കണ്ടിട്ട് ആ മരത്തിലേക്ക് ആ മരത്തിൻ്റെ മുകളിലൊരു വീടുണ്ടാക്കി. ഓക്കെ രാത്രിയാവുന്നുണ്ട്. നമുക്കിതിൽ രാത്രിയിൽ ചീറ്റൊന്നും ചെയ്യണ്ട. രാത്രിയിൽ ചീറ്റിംഗ് മീൻസ് എന്താണെന്ന് വെച്ചാൽ ചീറ്റിംഗ് അല്ല, നമ്മുടെ സ്ലാഷ് സെറ്റ് ടൈം ടൈം സെറ്റ് ആ ഡേ എന്നെങ്ങനെ അടിച്ചാൽ മതി. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ടൈം സെറ്റ് ഡേ തന്നെയാണ്, എന്നാലും നമുക്ക് കിടന്നുറങ്ങണം, അത് മതി. അല്ലെങ്കിൽ രാത്രി ചെയ്യാമല്ലോ, കാരണം ദിസ് ക്രിയേറ്റീവ് മോഡ് നോട്ട് സർവൈവൽ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നിങ്ങൾ ഇനി ഈ വേൾഡിൽ കാണുമ്പോൾ ഒരു മാറ്റവും കൂടെ വരും. എന്തെന്നറിയും, ആ അപ്പം അതിൽ കാണാം. അടുത്തതിൽ ഒരു അപ്ഡേറ്റും കൂടെ ഞാൻ പറയുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞ എന്താ, ക്യാൻഡിൽസ്, ക്യാൻഡിൽസ് വെച്ചിട്ട് ആ പിന്നെ നല്ല വെളിച്ചം ഉണ്ടാവും. ക്യാൻഡിൽസ് ഒരെണ്ണം മാത്രമായിട്ട് വെക്കാം. ഒരെണ്ണം വെച്ചാൽ കുറച്ച് വെളിച്ചം, രണ്ടെണ്ണം വെച്ചാൽ ഞാൻ ഇപ്പം നാലെണ്ണം വെച്ച്, നല്ല വെളിച്ചം ഉണ്ടാവും. നാലെണ്ണം വെച്ചാൽ ഒരെണ്ണം വെക്കാം, രണ്ടെണ്ണം വെക്കാം, മൂന്നെണ്ണം വെക്കാം, നാലെണ്ണം വെക്കാം. ഓക്കെ ഞാൻ നമ്മുടെ ലേറ്റ് ഓക്കെ. അപ്പം നമ്മളൊരു കാര്യം ചെയ്യട്ടെ. ഓക്കെ എന്താ വേണ്ടേ. ഓക്കെ ഗൈസ്, അപ്പം ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.